Hi students, in this video we are going to discuss about the chapter Forces on Fluids. Appo ee chapter nu parayunnathu SCERT 9th le first chapter aanu, physics le first chapter. Appo chapter inde peru pole thanne nammal discuss cheyan povunnathu force in fluids, adayathu dravangalil anubhavapadunna balangal edokkiyanu ennaanu. Appo normally namukku ariyam force nu parnja balam. Appo oru fluidinu edokke type balangal undu, generally nammal parayunnathu nu parayunnathu ഫോഴ്സ് എന്ന് പറയുന്നത് ഡാമിലേക്ക് ഫ്ലൂയിഡ്സ് ഒഴുക്കി വിട്ട് അതിലുണ്ടാകുന്ന മെക്കാനിക്കൽ എനർജിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഡെവലപ്ഡ് ആയിട്ട് വരുന്ന ഒരു ഫോഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു സാധനം വെള്ളമോ അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ഫ്ലൂയിഡിനോ നമ്മൾ പൊക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് അത് പൊക്കിയെടുക്കാൻ പറ്റും. അധികം എഫേർട്ടൊന്നും കൊടുക്കാതെ ഈസി ആയിട്ട് പൊക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെള്ളത്തിലേക്ക് വീഴുന്ന സമയത്ത് നോർമലി നമ്മൾ കയ്യിൽ നിന്ന് സ്ലിപ്പാവുന്ന പോലെ വെള്ളത്തിലേക്ക് വീഴണമെങ്കിൽ അത് പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. ഇതിനൊക്കെ കാരണം വെള്ളം പോലത്തെ ബാക്കിയുള്ള എല്ലാ ഫ്ലൂയിഡ്സും ഉള്ളിൽ നിന്ന് എക്സേർട്ട് ചെയ്ത് തരുന്ന ബോയിൻ ഫോഴ്സ് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഈ ബോയിൻ ഫോഴ്സ്. ഏതൊരു വസ്തു വെള്ളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഫ്ലൂയിഡിലേക്കോ വീഴുന്ന സമയത്ത് ആ വസ്തുവിൻ്റെ മേൽ വെള്ളം അല്ലെങ്കിൽ ബാക്കി വരുന്ന ഫ്ലൂയിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ് ബോയിൻ ഫോഴ്സ്. ഇതിന് കാരണക്കാരനായ ആളെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബോയിൻസി. ബോയിൻസി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു ഫ്ലൂയിഡിൻ്റെ ഉള്ളിലേക്ക് ഫുള്ളി ഓർ പാർഷ്യലി ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇമ്മേഴ്സ്ഡ് ആയി കിടക്കുകയാണെങ്കിൽ ആ ഫ്ലൂയിഡ് ഇമ്മേഴ്സ്ഡ് ആയി കിടക്കുന്ന ആ ഒബ്ജക്റ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണെന്ത്? ബോയിൻ ഫോഴ്സ്. അല്ലെങ്കിൽ ആ പ്രോസസ്സാണെന്ത്? ബോയിൻസി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഫ്ലൂയിഡിൻ്റെ ബോയിൻ ഫോഴ്സ് നമ്മൾ മെഷർ ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഒരു നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു പേപ്പർ നമ്മളെടുത്ത് ചുരുട്ടി ഒരു കല്ലിൻ്റെ പോലെയാക്കി, അങ്ങനെ നമ്മൾ ആ പേപ്പർ വെള്ളത്തിലേക്ക് അങ്ങ് എറിഞ്ഞു. ഏതാണ്ട് അതേ വലിപ്പമുള്ളൊരു കല്ല് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കല്ല് വെള്ളത്തിലേക്ക് താഴ്ന്ന് അങ്ങ് പോകും, പേപ്പർ വെള്ളത്തിൻ്റെ മേലെ എങ്ങനെ കിടക്കും. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അതിനും കാരണം ദേ ഈ പറഞ്ഞ ആൾ തന്നെയാണ് ബോയിൻസി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഭാഗം ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളുടെ ഉള്ളിൽ വരുന്നൊരു സംശയമാണ് ബോയിൻസി എന്ന് പറയുന്ന ആൾ വാട്ടറിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണെന്ന്. അങ്ങനെയല്ല, ഫ്ലോ ചെയ്യാൻ കഴിവുള്ള എല്ലാ ആൾക്കാർക്കും ലിക്വിഡ്സ് ഏതും ആവട്ടെ ഗ്യാസും ആവട്ടെ ഈ ലിക്വിഡ്സിനും ഗ്യാസിനും ഒരേപോലെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണെന്ത്? ബോയിൻസി എന്ന് പറയുന്നത്. അപ്പോൾ എയറിന് ഈ പ്രോപ്പർട്ടി ഉണ്ട്, ബാക്കിയുള്ള എല്ലാ ലിക്വിഡ്സിനും ഈ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷേ ഓരോ ലിക്വിഡിനും ഈ പ്രോപ്പർട്ടിയുടെ അളവ് വേറെ വേറെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഏതൊക്കെയാണ് ഈ ബോയിൻസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന്. അതിന് മുമ്പായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് എക്സേർട്ട് ചെയ്യുന്ന ബോയിൻസി എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു ബീക്കർ വെള്ളം നമ്മളെടുത്തു, അതിലേക്ക് നമ്മൾ ചെറിയ പീസ് കല്ലങ്ങ് ഇട്ടു. ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചെറിയൊരു റൈസ്, ആ ഫ്ലൂയിഡിൽ ചെറിയൊരു റൈസ് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ലെവൽ ഉണ്ടാവും, സപ്പോസ് ഒരു ചെറിയ ബീക്കർ ഈ ഒരു ഭാഗം മാത്രമേ വെള്ളം ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിക്കാം. നമ്മളൊരു കല്ല് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു കല്ല് ഇതിലേക്ക് അങ്ങ് വീഴുന്ന സമയത്ത് ഈ ലിക്വിഡ് പതിയെ മേലേക്ക് റൈസ് ചെയ്യും, ഒരു ഇത്ര ഭാഗം മേലേക്ക് റൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ മേലേക്ക് റൈസ് ചെയ്യുന്ന ഈ ലിക്വിഡിൻ്റെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ലിക്വിഡ് ഈ വീണ കല്ലിൻ്റെ ദേഹത്ത് എക്സൈറ്റ് ചെയ്ത ബോയിൻ ഫോഴ്സ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതല്ലാതെ വേറൊരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കല്ല് ലിക്വിഡിലേക്ക് വീഴുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമുക്ക് ആ കല്ല് പൊക്കിയെടുക്കുമ്പോൾ കല്ലിന് വെയിറ്റ് കുറഞ്ഞ പോലെ തോന്നും. ആ കല്ലിന് നമ്മൾ ഈ ലിക്വിഡിലേക്ക് വീഴുന്ന സമയത്ത് കല്ലിൻ്റെ ഭാരം ഇപ്പോൾ 10 kg ആണെന്ന് വിചാരിക്കാം. 10 kg ഉള്ള കല്ല് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക ഒരു 6 kg ഒരു 6 kg വെയിറ്റൊക്കെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അവിടെ ഡിഫറൻസ് വന്നത് 4 kg ആണ്. അപ്പോൾ കല്ലിന് എന്ത് സംഭവിച്ചു? 10 kg ഭാരം ഉണ്ടായിരുന്ന കല്ല് 6 kg ആയിട്ട് മാറി. അപ്പോൾ ആ 4 kg എവിടെ പോയി? ആ 4 kg ആണ് ഈ കല്ലിൽ ലിക്വിഡ് എക്സേർട്ട് ചെയ്ത ബോയിൻ ഫോഴ്സ്. അപ്പോൾ ബോയിൻ ഫോഴ്സ് നമുക്ക് ഇങ്ങനെയും മെഷർ ചെയ്യാം. അതായത് ഒരു വസ്തു ലിക്വിഡിലേക്ക് വീഴുന്ന സമയത്ത് ഫ്ലൂയിഡിലേക്ക് വീഴുന്ന സമയത്ത് എത്രമാത്രം വെയിറ്റിന് ലോസ് വന്നു, ആ ലോസ് നമുക്ക് എന്താക്കി കാണാൻ പറ്റും? ബോയിൻ ഫോഴ്സ് ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ എക്സാമ്പിളിൽ 10 kg ഉള്ള കല്ല് 6 ആയി മാറി. അപ്പോൾ അവിടെ വന്ന ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്നത് 4 kg.